പകലിന്റെ മുഴുവൻ ഉഷ്ണവും ശ്രദ്ധിച്ചാണ് നിങ്ങൾ 10 കിലോമീറ്റർ താണ്ടി കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ പാതയോരത്ത് ഈ സമരം ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ സഹന സമരം പോലെ ഈ പോരാട്ടത്തിന്റെ മണ്ണിൽ നിങ്ങൾ നിലകൊള്ളുന്നു. ഈ സമരം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ സമരത്തിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഈ സമരം അടയാളപ്പെടുത്തുന്നത് ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന 10,000 വരുന്ന വിദ്യാർത്ഥികളുടെ രോഷമാണ്, അവരുടെ പ്രതിഷേധമാണ്, അവരുൾക്കൊള്ളുന്ന രക്ഷിതാക്കളുടെ ആശങ്കയാണ്. ഇന്നത്തെ പകലിൽ MSF മുദ്രാവാക്യങ്ങളായി സമരങ്ങളായി യൂണിവേഴ്സിറ്റിയുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇത് നിങ്ങൾ ആരും കരുതണ്ട, ഇത് PK നവാസിന്റെയും നജാഫിന്റെയും നേതൃത്വത്തിൽ MSF എടുത്ത ഒരു തീരുമാനം, ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടന എന്ന നിലയിൽ നമുക്ക് ഇടക്കൊരു സമരവും മുദ്രാവാക്യവും പോലീസിന്റെ ബാരിക്കേഡും ഒക്കെ നടക്കേണ്ടതല്ലേ എന്ന അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം നടക്കുന്നത് എന്നാരും കരുതണ്ട. നിങ്ങൾ കാണുന്നത് ഈ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ സമരശക്തിയെ നിയന്ത്രിക്കുന്ന, ഞാനിത് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തോടാണ്, ഇവിടുത്തെ പോലീസ് വിഭാഗത്തോടാണ്, ഇവിടുത്തെ ഈ സർവോപരി ഈ സർവകലാശാലക്ക് അകത്തിരുന്ന് ഈ സർവകലാശാലയെ AKG സെന്ററിന്റെ നിലവാരത്തിലേക്ക് നയിക്കാൻ അത്യധ്വാനം ചെയ്യുന്ന വൈസ് ചാൻസലറെ താങ്കളുടെ സിൻഡിക്കേറ്റിനോടും താങ്കളുടെ പിൻഡിക്കേറ്റിനോടുമാണ് MSF ഇന്നത്തെ ദിവസം സംസാരിക്കാനുള്ളത്. ഈ വിദ്യാർത്ഥികളെയും MSF നെയും നയിക്കുന്ന ഒരു സമരശക്തി പിന്നിലുണ്ട്. ഇന്നലെ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ, അതിന്റെ ഉന്നതാധികാര സമിതിയിൽ ഏറ്റവും സമയമെടുത്ത് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നിങ്ങളുടെ ഇന്നത്തെ സമരം. മഹാനായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ആശീർവദിച്ച് നാളത്തെ പകലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് NAAC അസസ്മെന്റ് ടെസ്റ്റ് നടക്കുമ്പോ പരിധികളെ പാലിച്ചുകൊണ്ട് MSF വിദ്യാർത്ഥികൾ മുഷ്ടി ചുരുട്ടി സന്ധിയില്ലാത്ത സമരം നടത്തട്ടെ എന്ന് ലീഗ് എടുത്ത തീരുമാനമാണ്. ഏത് ലീഗെന്ന് ഞാൻ ഈ യൂണിവേഴ്സിറ്റിക്ക് അകത്തിരിക്കുന്ന ജയരാജ് എന്ന് പറയുന്ന കോംബ്രൈഡിനെ, ഞാൻ ജയരാജിനെ വൈസ് ചാൻസലർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കോംബ്രൈഡ് എന്ന് വിളിക്കാനാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്യുമെന്റുകൾ മുഴുവൻ തിരുത്തണമെന്ന് MSF ആവശ്യപ്പെടുകയാണ്. കാലിക്കറ്റ് സർവകലാശാലകളിലെ ഡോക്യുമെന്റുകളിൽ ജയരാജ് എന്ന പേരിന്റെ ആദ്യാക്ഷരമായി നിങ്ങൾ കൊടുത്തിരിക്കുന്ന VC എന്ന വാക്ക് മാറ്റി സാരണ്ട് പിന്തുടരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ CPM ഒരു കോംബ്രൈഡിന്റെ നിലവാരത്തിലേക്ക്, ഒരു സഖാവിന്റെ നിലവാരത്തിലേക്ക് ഈ സർവകലാശാലയിലെ വൈസ് ചാൻസലർ അധപ്പതിച്ചിരിക്കുന്നു എന്ന വർത്തമാനത്തെ മലബാറിലെ വിദ്യാഭ്യാസത്തിൽ ആശങ്കയുള്ള ഒരു സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കൂട്ടത്തിൽ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ ബ്രാക്കറ്റ്? ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഇടതുപക്ഷ അനുഭാവികളോട് പറയാം, ഞങ്ങൾക്കും നിങ്ങൾക്കും ആയുസുണ്ടെങ്കിൽ ഈ സർവകലാശാലയുടെ കരിയറിന്റെ കാലഘട്ടം കഴിഞ്ഞ് പ്രിയപ്പെട്ട ജയരാജ് എന്ന് പറയുന്ന നിങ്ങൾ എഴുതി കൊടുക്കുന്ന മുദ്രാവാക്യത്തിന്റെ തുരുഷ്പുഷിട്ടിന്റെ താഴെ ഒപ്പിടുന്ന അനുസരണയുള്ള സഖാവായി നിങ്ങൾ കൊട്ടേഷൻ കൊടുത്ത ജയരാജ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതം അദ്ദേഹം ചെലവഴിക്കാൻ പോകുന്നത് AKG സെന്ററിലെല്ലാം മാരാർജി ഭവനിലാണ്. RSS ആപീസിൽ ജയരാജ് സഖാവിനെ കാണേണ്ടി വരും എന്നെ പ്രിയപ്പെട്ട SFI കാരെ, DYFI കാരെ, CPM സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ CPM മെമ്പർഷിപ്പ് സൂക്ഷിക്കുമ്പോഴും ജയരാജിന്റെ ഉടുത്ത തുണിയൊന്ന് അഴിച്ചു മാറ്റിയാൽ അദ്ദേഹത്തിന്റെ ട്രൗസർ RSS കാക്കി ട്രൗസറാണ്. അത് ഞങ്ങൾ ചില സൂചനകൾ തരാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. വിശദാംശങ്ങൾ നമുക്ക് കാണാം എന്ന് മാത്രമാണ് എനിക്ക് അതേ സംബന്ധമായി ഇപ്പോൾ പറയാനുള്ളത്. 2023 നിങ്ങൾ സിലബസ് പരിഷ്കരിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ നിയന്ത്രണം വഹിക്കുന്ന ഇവിടുത്തെ CPM ലോക്കൽ യൂണിറ്റിനോട് പറയാനുള്ളത്, ഈ സർവകലാശാലയിൽ BA BCOM MCOM MBA MSc സിലബസിന്റെ അക്ഷരങ്ങളും സെന്റൻസുകളും മാറ്റുമ്പോ അതിന് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയ ഒരു കൂട്ടര് പുറത്തുണ്ടാകും. ആ കൂട്ടരുടെ പേരാണ് MSF എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.
social auditing ഞങ്ങൾ വരുത്തും നിങ്ങളുടെ എകെജി സെന്ററിലും ശാസപ്പായുടെയും ഭൂക്കാസായുടെയും ബുദ്ധിജീവികളുടെ സഞ്ചികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ലഘുലേഖകൾ ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ സിലബസിന്റെ ഔദ്യോഗിക പാഠപുസ്തകങ്ങളായി കമ്മ്യൂണിസ്റ്റ് സിലബസ് മാറിയാൽ ആ സിലബസുകളെ കയ്യോടെ പിടികൂടി നിങ്ങളുടെ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാൻ എംഎസ്എഫിന്റെ ചുണക്കുട്ടികൾ ഈ സർവകലാശാലയിൽ ഉണ്ടാകും അതുകൊണ്ട് സിലബസ് പരിഷ്കരണത്തിൽ സിലബസ് പരിഷ്കരണം എന്നൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പറയുമ്പോൾ വലിയ തമാശയാണ് ഞാൻ ഒറ്റ കോഴ്സിന്റെ കാര്യം പറയുകയാണ് എംഎസ്സി മാത്തമാറ്റിക്സിന്റെ സിലബസ് മാറ്റിയിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് 20 വർഷം കഴിഞ്ഞിട്ടും മാത്തമാറ്റിക്സ് ബിഎസ്സിയുടെയും എംഎസ്സിയുടെയും സിലബസ് മാറ്റിയിട്ടില്ല എന്നെന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടുത്തെ അധ്യാപകർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആശങ്കയുള്ളവർ മനസ്സിലാക്കണമെന്ന് സ്നേഹപൂർവ്വം പറയുകയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റുകൾ എന്തിനാണ് എംഎ റഷ്യൻ സ്റ്റഡീസിലെ എംഎ റഷ്യൻ സ്റ്റഡീസിൽ 10 അധ്യാപകരും 6 വിദ്യാർത്ഥികളുമാണ് 10 അധ്യാപകരും 6 വിദ്യാർത്ഥികളുമായി എംഎ റഷ്യൻ സ്റ്റഡീസ് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ 1980കളിലെ നായനാരുടെ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സർവകലാശാലയുടെ ചെലവിൽ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സമരം നയിക്കുന്ന എംഎസ്എഫിന്റെ കുട്ടികൾക്ക് പറയാനുള്ളത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ നിങ്ങൾക്ക് ചരിത്രബോധമുണ്ടെങ്കിൽ നീണ്ട 70 വർഷക്കാലം സോവിയറ്റ് റഷ്യയുടെ രാജവീതിയിലൂടെ പേരുതെളിക്കപ്പെട്ട കമ്മ്യൂണിസത്തിന് അന്തം കുറിച്ച ഗോർബച്ചേവിന്റെ ശവസംസ്കാര ഉത്സവങ്ങളും നിർവഹിച്ചു നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യയിൽ അവശേഷിക്കുന്ന പശ്ചിമ ബംഗാളിലെ ഭരണകൂടവും ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് മാറ്റപ്പെട്ട ഈ സന്ദർഭത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ എംഎ റഷ്യൻ സ്റ്റഡീസിനെ ഖബറടക്കം നടത്തണമെന്നാണ് എംഎസ്എഫിന് ആവശ്യപ്പെടാനുള്ളത് അങ്ങനെ ഈ സർവകലാശാലക്കകത്ത് നടക്കുന്ന പൂക്കിരിത്തരങ്ങളുടെ പട്ടിക ഞങ്ങൾക്ക് പകൽ മുഴുവൻ പറയാനുള്ള പൂക്കിരിത്തരങ്ങളുടെ പട്ടികയാണ് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റിന്റെ മണ്ണാണ് ഞാൻ ഏറ്റവും അവസാനമായി സന്ദർശിച്ചത് പോണ്ടിച്ചേരിയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരിയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ എംഎസ്എഫിന്റെ പ്രവർത്തകർ എന്നോട് പറഞ്ഞത് ഈ സർവകലാശാല നിൽക്കുന്ന 2000 ഏക്കർ കാടായി കടന്ന പ്രദേശമാണ് നക്സലുകളുടെ വിഹാര കേന്ദ്രമായിരുന്നു സർക്കാരിന്റെ കയ്യിലുള്ള കാട് വെട്ടിത്തെളിയിച്ചാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായത് പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ മണ്ണൊന്ന് കളച്ചു നോക്കിയാൽ ഞങ്ങളുടെ വല്യാപ്പമാരുടെ കിടപ്പാടങ്ങളാണ് ഞങ്ങളുടെ വല്യമ്മമാരുടെ ഓർമ്മകളാണ് ഈ സർവകലാശാലയുടെ മണ്ണിലുള്ളത് എന്ന് ഈ മണ്ണിന്റെ ജാതകത്തെ ജനിതകത്തെ പഠിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മലപ്പുറത്തെ മുണ്ടുപറമ്പിലെ CH പ്രസംഗിച്ചത് ഉമ്മമാരെ നിങ്ങളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല ഇനി കടിച്ചു തരോ നിങ്ങളുടെ കാതിൽ അണിഞ്ഞിരിക്കുന്ന കമ്മല ഇനി കടിച്ചു തരോ ഞാനൊരു കലാശാല പണിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ CH കാലിക്കറ്റ് സർവകലാശാലക്ക് ശിലാസ്ഥാപനം നടത്തിയത് ഇന്ന് നാക്ക് ഇവിടെ സന്ദർശിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരായ വിദ്യാർത്ഥികൾ അറിയുമോ ഒരു കോമഡി നാക്കിനെ കാണിക്കാൻ സർവകലാശാലയുടെ ചിത്രത്തിന്റെ ചിത്ര പ്രദർശനം നടത്തുന്നുണ്ട് വൈസ് ചാൻസലറുടെ ക്യാബിനിലേക്ക് കയറുന്ന കോറിഡോറിലാണ് ആ ചിത്ര പ്രദർശനം നടത്തുന്നത് ആ ചിത്ര പ്രദർശനത്തിന്റെ ഒന്നാമത്തെ ചിത്രമായി ഇവിടെ വരേണ്ടത് നവാസൊക്കെ സൂചിപ്പിച്ച ഈ സർവകലാശാലയുടെ ശിലാസ്ഥാപനമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാക്ക് സംഘം ചിത്ര സന്ദർശനം നടത്തുമ്പോ യൂണിവേഴ്സിറ്റിയുടെ കഥ ചിത്രങ്ങളിലൂടെ സംസാരിക്കുമ്പോ ആദ്യമായി വെക്കേണ്ട ചിത്രം ശിലാസ്ഥാപനത്തിന്റെ ചിത്രമാണ് പക്ഷേ ജയരാജ് VC ആയ കാലിക്കറ്റ് സർവകലാശാലയിൽ ആ ചിത്രം തമസ്കരിച്ചു ഒന്നാമത്തെ ചിത്രമായി ആ ചിത്രമില്ല എന്താ കാരണം CH ഓർമ്മയാണ് അത് ആ ഓർമ്മയെ തമസ്കരിക്കാൻ വേണ്ടി ആ ചിത്രം അവിടെ നിന്ന് മാറ്റിയ ദുരന്തവും ഇപ്പോൾ നാക്കിന്റെ അക്രഡിറ്റേഷൻ നടക്കുന്ന പ്രോസസ്സിൽ നമുക്ക് കാണാവുന്നതാണ് ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഇവിടുത്തെ ജയരാജിനോട് പറയാനുള്ളത് മിസ്റ്റർ ജയരാജ് നിങ്ങളാരാ എങ്ങനെ നിങ്ങളുടെ സിണ്ടിക്കേറ്റ് യോഗം നടക്കുന്നത് നിങ്ങൾ തീരുമാനത്തിന് വേണ്ടി വൈസ് ചാൻസലറുടെ കസേരയിൽ ഇരുന്ന യോഗത്തിലേക്ക് നോക്കുമ്പോ CITU നിലവാരത്തിലുള്ള സിണ്ടിക്കേറ്റ് മെമ്പർ നിങ്ങളുടെ മുമ്പിൽ തലകുലിച്ചാൽ മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ പൊക്കിട്ടിടുന്നു അതല്ലേ ഇവിടുത്തെ സിണ്ടിക്കേറ്റ് യോഗങ്ങൾ ജയരാജിനോടും ജയരാജിന്റെ പിന്നിൽ അണിനിരക്കുന്ന സഖാക്കളോടും ഞങ്ങൾക്ക് പറയട്ടെ ഭരണകൂടത്തോടും ഞങ്ങൾക്ക് പറയട്ടെ ഈ എംഎസ്എഫിന്റെ കുട്ടികളെ നിയന്ത്രിക്കുന്നത് IUML ആണ് മുസ്ലിം ലീഗാണ് ഞങ്ങൾ കേരളത്തിലെ പ്രബല പ്രതിപക്ഷ പാർട്ടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മിസ്റ്റർ ജയരാജ് നിങ്ങളുടെ യോഗ്യത നിങ്ങൾ ഒരാളുടെ കൈമുത്തി എന്ന യോഗ്യത ഏത് ആളുടെ കൈയാണ് നിങ്ങൾ മുത്തിയിരിക്കുന്നത് നിങ്ങൾ മുറുക്കി പിടിച്ചു മുത്തിയിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈയാണ് ആ കൈമുത്തി നിൽക്കുന്നതിന്റെ അഹങ്കാരമല്ലേ ഇവിടുത്തെ സിണ്ടിക്കേറ്റിന് ആ കൈമുത്തി നിൽക്കുന്നതിന്റെ അഹങ്കാരമല്ലേ ഇവിടുത്തെ വൈസ് ചാൻസലർക്ക് എങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വഖഫ് ഭൂമിയിലേക്ക് ബുൾഡോസർ അച്ച പിണറായി വിജയനെ കോഴിക്കോട്ടെ കടപ്പുറത്തെ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി
yang lo coba ke barang itu lo, Mr. Pinarayi, walet, cendera samudra, yadat, cendera samudra, awat coba, awir wakil, Kerala tenun niem sabat kagat ye, tamat kuningnya lige, ini ninggal samaran nade perle, makamu yang lo pelbagai ciri kuno, Anak-anak kita pendek kupai mulu, pendengar kum, pendengar kita sari balik cerdik. Anak-anak kum, ninggal teri pikan suami cendera neutrali cie. Tiru pikan Muslim League partik kerjanya tundenggil. Kali kecuali wasit cina rakun dayi pukiri terenggal, ninggal apa sari pici tilenggil. 10 kilometer urugi bandade. MS Safin de cunak kupi galuda pudaya anenggil. Apude, ur samudra mati macan. Alergi kumana malu galude. Ini samarate, yang manusia akan doa yang doa raja. Allah bida firman tinggalum, jaya masa. Pali kund mandalatreyum, pariser pradeshatreyum, pradeshika wartegal, vegetilarian. Ini channel ninggal subscribe cede bell button amartuga.